സേഫ് ആൻഡ് സ്ട്രോങ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ പ്രവീൺ റാണയുടെ സ്വത്ത് കണ്ടുകെട്ടാൻ നടപടി തുടങ്ങി പോലീസ്. നിക്ഷേപം വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ടോ എന്നും അന്വേഷിക്കും. അതിനിടെ കമ്പനിയുടെ എം ഡിയും ചെയർമാൻ സ്ഥാനവും അതുപോലെ ഡ്രൈവറും ബന്ധുവും വിഷ്ണുവിന് കൈമാറിയെന്ന് വാർത്ത വരുന്നു. കേസിൽ കൂടുതൽ ആളുകൾ പ്രതിയാകാൻ സാധ്യതയുണ്ട്. തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി സുർജിത് അയ്യപ്പ തത്സമയം ചേരുന്നു. സുർജിത്, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഇതുമായി ബന്ധപ്പെട്ട്, സേഫ് ആൻഡ് സ്ട്രോങ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ ഒരു വിവരമാണ് പുറത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ 27-ാം തീയതിയാണ് ഏറ്റവും ഒടുവിൽ നിക്ഷേപകരുടെ യോഗം പ്രവീൺ റാണ വിളിക്കുന്നത്. അരിമ്പൂരിലെ അദ്ദേഹത്തിൻ്റെ തന്നെ ഉടമസ്ഥയിലുള്ള, സേഫ് ആൻഡ് സ്ട്രോങ്ങിൻ്റെ തന്നെ ഉടമസ്ഥയിലുള്ള ഒരു റിസോർട്ടിലാണ് യോഗം വിളിച്ചത്. ഈ യോഗത്തിൽ ഏതാണ്ട് 100-ഓളം നിക്ഷേപകർ പങ്കെടുത്തു. ഇവർക്ക് നിക്ഷേപ തുക തിരികെ നൽകുന്ന കാര്യം ഉൾപ്പെടെയുള്ളവയായിരുന്നു ആ യോഗത്തിനകത്ത് ചർച്ചയായി വന്നിരുന്നത്. പക്ഷേ ആ യോഗത്തിൽ നിക്ഷേപ തുക കൃത്യമായ രീതിയിൽ തിരിച്ചു നൽകുമെന്നുള്ള ഒരു ഉറപ്പ് ലഭിക്കാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉയരാൻ സാധ്യതയുണ്ടെന്ന് പ്രവീൺ റാണ മുൻകൂട്ടി കണ്ടു. 27-ന് യോഗം നടന്നു. 29-നാണ് പ്രവീൺ റാണ നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടുന്നതിൻ്റെ ഭാഗമായി അധികാര കൈമാറ്റം നടത്തിയത്. ഡ്രൈവറും ബന്ധുവുമായ വിഷ്ണു വെളുത്തൂർ സ്വദേശിയാണ്. വിഷ്ണുവിനാണ് എം ഡി ചെയർമാൻ സ്ഥാനം കൈമാറിയിരിക്കുന്നത്. ഇത് നിയമ നടപടികളിൽ ഇളവ് പ്രതീക്ഷിച്ചുകൊണ്ട് അത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇളവ് ലഭിക്കുമെന്നുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് വിഷ്ണു ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർക്കാനാണ് ഇപ്പോൾ പോലീസ് നീക്കം നടക്കുന്നത്. ഇവരുൾപ്പെടെ 6 പേരെ പ്രതി ചേർക്കുമെന്നുള്ളതാണ്. അതിൽ ചില പേരുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ കമ്പനിയുടെ, സേഫ് ആൻഡ് സ്ട്രോങ് കമ്പനിയുടെ ഡയറക്ടർമാർ ഉൾപ്പെടെയുള്ള, ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ പ്രധാനപ്പെട്ട ആളുകളാണ് പ്രതിയാകുക. ചാവക്കാട് ഒരുമനൂർ സ്വദേശിയായിട്ടുള്ള ഒറ്റത്തെങ്ങ് വെള്ളരിക്കാട്ട് വീട്ടിൽ സലീൽ കുമാർ ശിവാനന്ദൻ, അതോടൊപ്പം തന്നെ വെളുത്തൂർ കൈപ്പുള്ളി വീട്ടിൽ പ്രജിത് മോഹനൻ, ഇയാൾ പ്രവീൺ റാണയുടെ ബന്ധുവാണ്. അതോടൊപ്പം തന്നെ താണവീതി പൂഞ്ചിറ പെൺമാട്ട് വീട്ടിൽ മനീഷ്, പാവറട്ടി അനു സ്വദേശിയായിട്ടുള്ള അനു വെൺമേനാട് എന്നിവർ ഉൾപ്പെടെ, ഇവർ ജീവനക്കാരും ഡയറക്ടർമാരുമായിട്ടുള്ള ആളുകളാണ്. ഇവരെ ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ പോലീസ് സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഈ വിദേശ നിക്ഷേപം ഉൾപ്പെടെയുള്ളവർ, വിദേശത്തേക്ക് ഈ സമാഹരിച്ച ധനം മുഴുവൻ വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ബിനാമി സ്വത്തുക്കൾ സംബന്ധിച്ച കാര്യങ്ങളും അന്വേഷണം നടക്കുന്നുണ്ട്. പ്രവീൺ റാണയുടെ സ്വത്ത് കണ്ടുകെട്ടാനുള്ള നീക്കമാണ് ഇപ്പോൾ പോലീസ് സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇയാൾ സംസ്ഥാനം വിട്ടിട്ടില്ല എന്നുള്ള വ്യക്തമായ സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇയാൾ ഉടൻ തന്നെ ഇയാളെ പിടിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ പോലീസ് സംഘം നടത്തുന്നത്. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഒരു ചെലവനൂരിലെ ഫ്ളാറ്റിൽ പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധനയിൽ ഇയാൾ നിമിഷങ്ങൾക്ക് മുമ്പ്, പോലീസ് എത്തുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പ് രക്ഷപ്പെടുന്ന നടപടിയാണ് ഉണ്ടായത്. എന്തായാലും ഇയാളെ പിടികൂടാനുള്ള നീക്കമാണ് പോലീസ് നടത്തുന്നത്. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു. സുർജിത് അയ്യപ്പത്താണ് തൃശ്ശൂരിൽ നിന്ന് നമുക്കൊപ്പം ചേർന്ന്.